കുപ്രസിദ്ധ കുറ്റവാളി ആട് ആന്റണിക്ക് കാഴ്ച നഷ്ടമാകുന്നു എന്ന വാർത്തയാണ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷിച്ച് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് ഈ ആട് ആന്റണി എഴുപത് ശതമാനം കാഴ്ച നഷ്ടമായെന്നാണ് വിലയിരുത്തൽ ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടമാകും ഇത് സംബന്ധിച്ച് അഭിഭാഷകന് ആട് ആന്റണി കത്തയച്ചിട്ടുണ്ട് ഇടത് കണ്ണിലായിരുന്നു ആദ്യം ഇൻഫെക്ഷൻ ബാധിച്ചത് ഇരുപതിനായിരം രൂപയുടെ ഇഞ്ചക്ഷൻ അടിയന്തരമായി എടുക്കാനാണ് അന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത് എന്നാൽ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ നിസ്സഹകരണം മൂലം ഇതെടുക്കാനായിരുന്നില്ല കോടതി ഉത്തരവിന് ശേഷമാണ് ചികിത്സ കിട്ടിയത് അപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു വലത് കണ്ണിനും അണുബാധ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം വിയൂർ ജയിലിലേക്ക് മാറ്റുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടായതെന്നാണ് ആഡ് ആന്റണി നൽകുന്ന വിശദീകരണം പോലീസുകാരനെ കൊന്ന ആഡ് ആന്റണിക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും പാറാവ് നിക്കാനും ഒന്നും കഴിയില്ലെന്നാണ് ചില പോലീസുകാരുടെ നിലപാടെടുക്കുന്നത് ആഡ് ആന്റണി അഭിഭാഷനെഴുതിയ കത്തിൽ ഇതാണ് പറയുന്നത് പോലീസുകാർക്ക് മതിയായ സുരക്ഷ ഒരുക്കാനോ ഇല്ലെങ്കിൽ പോലീസുകാർ തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം നടത്താനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നാണ് ഈ കത്തിലുള്ളത് പോലീസുകാരനെ കൊന്ന ആഡ് ആന്റണിക്ക് ചികിത്സയ്ക്ക് അർഹതയില്ലെന്ന നിലപാടാണ് ചില പോലീസുകാർ എടുക്കുന്നതെന്നും ഈ ഒരു കത്തിൽ പറയുന്നുണ്ട് പരോളും നിഷേധിക്കുകയാണ് എട്ട് കൊല്ലം തടവിൽ കിടന്ന ആളിന് പരോൾ നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അഭിഭാഷകർ പറയുന്നുണ്ട് എന്നാൽ ചികിത്സ നിഷേധത്തിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഇപ്പോൾ ആട് ആന്റണിയുള്ള തിരുവനന്തപുരം പൂജപ്പുര ജയിൽ അധികൃതർ പറയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആഡ് ആന്റണിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു വലതു കണ്ണിലായിരുന്നു അത് എന്നാൽ പോലീസ് പാറാവ് നിൽക്കാൻ വിസമ്മതിച്ചുവെന്നും അന്ന് തന്നെ അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുവെന്നും ഇത് കാരണം കണ്ണിൽ പ്രഷർ മാറ്റമുണ്ടായി ഇതാണ് കാഴ്ച പോകാൻ കാരണമെന്നാണ് ആഡ് ആന്റണി പറയുന്നത് പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ആഡ് ആന്റണിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചത് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് ആഡ് ആന്റണി സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പിന്നീട് തള്ളുകയും ചെയ്തിരുന്നു കൊല്ലം പാരിപ്പള്ളി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മണിയംപിള്ളയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ ആഡ് ആന്റണി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് പാരിപ്പള്ളി ജവഹർ ജംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത് സമീപത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്ന് മോഷണ ശ്രമത്തിനിടെ ആഡ് ആന്റണിയെ പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു നൈറ്റ് പെട്രോളിങ്ങിനിടെയാണ് ആഡ് ആന്റണിയെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചത് മോഷണം നടത്തിയ ശേഷം തമിഴ്നാട് രജിസ്ട്രേഷനിലേക്കുള്ള ഒമനി വാലൻ രക്ഷപ്പെട്ടതിനിടയിലാണ് ആഡ് ആന്റണിയെ പാരിപ്പള്ളിക്ക് സമീപം എ എസ് ഐ ജോയും സംഘവും തടഞ്ഞു നിർത്തുകയായിരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ എ സൈ ജോയിൽ പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയും കമ്പിപ്പാര ഉപയോഗിച്ച് ആന്റണി കുത്തി കുത്തേറ്റ സി പി ഒ മണിയൻപിള്ള മരിക്കുകയും എ സൈ ജോയ് പരിക്കുകളോട് രക്ഷപ്പെടുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ആന്റണിയെ കണ്ടെത്താൻ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ തിരച്ചിൽ നമ്മുടെ കേരള പോലീസ് നടത്തിയിരുന്നു കൊലപാതകം കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് വർഷത്തിന് ശേഷം പാലക്കാട് ഗോപാലപുരത്ത് നിന്ന് രണ്ടായിരത്തി ഒക്ടോബർ പതിമൂന്നിനാണ് രാവിലെ ഏഴ് മണിയോടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഒരു മോഷണത്തിലൂടെയാണ് ആന്റണിക്ക് ആഡ് ആന്റണി എന്ന പേര് ലഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുമ്പളത്ത് നിന്ന് ഒരാടിനെ ആടിനെ മോഷിച്ച ശേഷം പിടിയിലായപ്പോഴാണ് ആന്റണിയുടെ പേരിനൊപ്പം ആട് എന്നുകൂടി ചേർത്ത് വിളിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇയാൾ കേരളത്തിലെ ഒരു കുപ്രസിദ്ധ കള്ളനായി ആഡ് ആന്റണിയായി മാറുകയായിരുന്നു മോഷണത്തിനൊപ്പം മറ്റൊരു കാര്യത്തിലും ആന്റണി കുപ്രസിദ്ധി നേടിയിരുന്നു ആന്റണി ഇതുവരെ ഇരുപത്തിയൊന്ന് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന ഒരു വിവരം ഈ കണ്ണിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എന്തായാലും കോടതിയിലേക്ക് നീങ്ങാനായിരിക്കും ആഡ് ആന്റണിയുടെ അഭിഭാഷകൻ തീരുമാനിക്കുക